അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. കഥ കേൾക്കാൻ നീ തയ്യാറല്ലേ? അതെ. ദാറ്റ്സ് ഗ്രേറ്റ്. ഇൻഷാല്ലാ. ഇന്ന് ഞാൻ നിനക്ക് കിണറിൽ നിന്നും യൂസഫ് നബി രക്ഷപ്പെട്ടതിനെ പറ്റിയും അദ്ദേഹം ഈജിപ്തിലെ ഒരു പ്രധാന വ്യക്തിയായതിനെ കുറിച്ചും വിവരിച്ചു തരാം. നിനക്കത് കേൾക്കണ്ടേ? ദാറ്റ്സ് ഗ്രേറ്റ്. പെട്ടെന്ന് കഥ പറയൂ ബാബ. യൂസഫ് നബിയെ അദ്ദേഹത്തിന്റെ സഹോദരന്മാർ കിണറ്റിലെറിഞ്ഞതും കച്ചവടക്കാർ അദ്ദേഹത്തിനെ രക്ഷിച്ചതും ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? ബിസ്മില്ലാ. കച്ചവടക്കാർ പ്രവാചകനെ രക്ഷിച്ചതിന് ശേഷം പ്രവാചകനെ ബന്ധിച്ച് ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. അവർ മരുഭൂമിയിൽ കൂടി ഒരുപാട് ദിവസം സഞ്ചരിച്ചു. കുറേ ദിവസങ്ങൾക്ക് ശേഷം അവർ ഈജിപ്തിലെത്തി. കച്ചവടക്കാർ മാർക്കറ്റിൽ പോയി പ്രവാചകനെ ലേലത്തിന് വച്ചു. ഈ സുന്ദരനായ യുവാവിനെ ആര് വാങ്ങും? അവർ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. സുന്ദരനായ അസാധാരണ ബാലനെ കാണാൻ നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടി. ഈജിപ്തിലെ മുഖ്യമന്ത്രി അസീസ് ഏതാനും വെള്ളി നാണയങ്ങൾ നൽകി നബിയെ ലേലത്തിന് വാങ്ങിച്ചു. കൊട്ടാരത്തിലെത്തിയ ശേഷം നബിയുടെ ചങ്ങലകൾ നീക്കം ചെയ്യാൻ മുഖ്യമന്ത്രി ഭടന്മാരോട് ഉത്തരവിട്ടു. വിശ്വസ്തനായിരിക്കണമെന്നും ഒരിക്കലും നിന്നെ ദ്രോഹിക്കുകയില്ലെന്നും മുഖ്യമന്ത്രി നബിയോട് പറഞ്ഞു. അസീസ് തന്റെ ഭാര്യയോട് പറഞ്ഞു, ഇയാളെ ഇവിടെ താമസിപ്പിക്കുക, ഇയാളൊരു ബുദ്ധിയുള്ള യുവാവാണ്. കൊട്ടാരത്തിലുള്ളവർ നബിയെ നന്നായി പരിപാലിച്ചു, എങ്കിലും താൻ ഒരു അഭയാർത്ഥിയാണെന്ന് നബിക്ക് അറിയാമായിരുന്നു. ആഴമുള്ള കിണറ്റിൽ നിന്നും ജീവനോടെ പുറത്തുവരാൻ സാധിച്ചതിലും കച്ചവടക്കാരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തിയതിനും അദ്ദേഹം വീണ്ടും വീണ്ടും അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം കൊട്ടാരത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും ആസ്വദിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ധാരാളം ആഹാര സാധനങ്ങളും ലഭിക്കുന്നുണ്ട്. എന്നാലും സഹോദരന്മാരും മാതാപിതാക്കളും അടുത്തില്ലാത്തതിനാൽ വളരെ ദുഃഖമുണ്ടായിരുന്നു. തൻ്റെ ആഹ്ലാദകരമായ പെരുമാറ്റം കൊണ്ട് നബി എല്ലാവരുടെയും ഹൃദയത്തിലിടം നേടി. മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ വ്യക്തിപരമായ ശുശ്രൂഷകനാകുകയും ചെയ്തു. അവർ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും നല്ല മനുഷ്യനായി യൂസഫ് നബിയെ കണ്ടു. ആളുകൾ നബിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി. നബിയുടെ മുഖത്ത് പ്രതിഫലിക്കുന്നത് ആത്മാവിൻ്റെ വിശുദ്ധിയായിരുന്നു. അദ്ദേഹം വളർന്നപ്പോൾ അറിവും വിജ്ഞാനവും നേടി. പെട്ടെന്ന് തന്നെ അദ്ദേഹം നല്ലൊരു പ്രഭാഷകനായി. എപ്പോഴും ജനങ്ങളെ ആകർഷിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. യൂസഫ് നബി തൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും സത്യസന്ധനും മാന്യനുമായ വ്യക്തിയാണെന്ന് അദ്ദേഹത്തിൻ്റെ യജമാനൻ തിരിച്ചറിഞ്ഞു. കുറച്ചുനാൾ കഴിഞ്ഞ് അദ്ദേഹം ഭവനഭരണത്തിൻ്റെ മേലധികാരിയായി. മുഖ്യമന്ത്രിക്ക് തൻ്റെ മകനെപ്പോലെയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയുടെ ഭാര്യ സുലൈഖയ്ക്ക് യൂസഫിനോട് ആരാധന തോന്നി. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും അദ്ദേഹത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവൾക്ക് പ്രവാചകനോടുള്ള അഭിനിവേശം വർദ്ധിച്ചു. പ്രവാചകനോടുള്ള ഭ്രാന്തമായ സ്നേഹത്താൽ അവൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളായി. സുലൈഖയ്ക്ക് തൻ്റെ ആഗ്രഹങ്ങളെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. ഒരിക്കൽ പ്രവാചകൻ കിടപ്പറയിൽ ഒറ്റയ്ക്കായിരുന്നപ്പോൾ അവൾ നബിയെ ചുംബിക്കാൻ ശ്രമിച്ചു. യൂസഫ് നബി അള്ളാഹുവിന് കീഴ്പ്പെട്ടവനായിരുന്നു. അദ്ദേഹം അവളെ വിട്ടുപോയി. പ്രവാചകന്റെ നിരസനം സുലൈഖയുടെ ആവേശമുയർത്തി. വാതിലിനു നേരെ നീങ്ങുകയായിരുന്ന നബിയെ പിന്തുടർന്ന് അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൽ കയറിപ്പിടിച്ചു. അദ്ദേഹത്തിൻ്റെ കുപ്പായം കീറിയെടുത്ത് കീറിയ കഷ്ണം തുണി അവളുടെ കയ്യിലുണ്ടായിരുന്നു. പെട്ടെന്ന് വാതിൽ തുറന്ന് അവളുടെ ഭർത്താവും ബന്ധുക്കളും അവിടെ എത്തി. അവൾ ഭർത്താവിനെ കണ്ടപ്പോൾ വക്രതയുള്ള ആ സ്ത്രീ അവളുടെ സ്വരം മാറ്റി കയ്യിലിരിക്കുന്ന കീറിയ തുണിക്കഷ്ണം ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഈ മനുഷ്യൻ എന്നെ പിടിക്കാൻ ശ്രമിച്ചു, നിങ്ങളവനെ ഇപ്പോൾ തന്നെ തടവിലാക്കണം. അവൾ പ്രവാചകനെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ
പ്രവാചകൻ അത് നിഷേധിച്ചു. ഇവളാണ് എന്നെ കയറിപ്പിടിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. അസീസും കൂടെയുണ്ടായിരുന്നവരും ആരാണ് സത്യം പറയുന്നത് എന്നറിയാൻ അദ്ദേഹത്തിന്റെ കുപ്പായം പരിശോധിച്ചു. കുപ്പായത്തിന്റെ പുറകുവശമാണ് കീറിയതെന്ന് അവർ കണ്ടെത്തി. അപ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ പറഞ്ഞു, യൂസഫാണ് നിന്നെ ആക്രമിച്ചതെങ്കിൽ കുപ്പായത്തിന്റെ മുൻപിൽ കീറുമായിരുന്നു. യൂസഫിന്റെ കുപ്പായത്തിന്റെ പിന്നിലാണ് വിള്ളലുള്ളത്. തന്റെ ഭാര്യ കള്ളം പറയുന്നതായി അസീസ് തിരിച്ചറിഞ്ഞപ്പോൾ തന്റെ ഭാര്യയുടെ മോശമായ പെരുമാറ്റത്തിൽ മുഖ്യമന്ത്രി പ്രവാചകനോട് ക്ഷമ ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം തന്റെ ഭാര്യയോട് മാപ്പ് തേടാൻ ആവശ്യപ്പെട്ടു. ഈ സംഭവത്തെക്കുറിച്ചുള്ള വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അവളെ നോക്കൂ, അവരിൽ ചിലർ പറഞ്ഞു. അവൾ അവളുടെ അടിമയെ കയറിപ്പിടിക്കാൻ ശ്രമിച്ചു. മറ്റുള്ളവർ അവളെ പരിഹസിച്ചു ചിരിച്ചു. ആളുകൾ പറയുന്നത് കേട്ട് സുലൈഖ വിഷമിച്ചു. യൂസഫിനെ പോലെ സുന്ദരനായ ചെറുപ്പക്കാരന്റെ മുന്നിൽ പിടിച്ചു നിൽക്കുക ഏതൊരു സ്ത്രീക്കും അത്ര എളുപ്പമല്ലെന്ന് അവൾ വിശ്വസിച്ചു. ഒരു വിരുന്ന് നടത്താൻ എല്ലാ സ്ത്രീകളെയും അവളുടെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കാൻ അവർ തീരുമാനിച്ചു. അവളുടെ നിസ്സഹായത തെളിയിക്കാൻ താൻ നേരിടുന്ന അതേ പ്രലോഭനത്തിൽ മറ്റു സ്ത്രീകളെ കീഴ്പ്പെടുത്താൻ അവൾ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ഒരു വിരുന്ന് നടത്താൻ എല്ലാ സ്ത്രീകളെയും അവളുടെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. വിരുന്ന് സ്ത്രീകൾക്കായി മാത്രമായിരുന്നു. ക്ഷണിക്കപ്പെട്ടവർ എല്ലാവരും വിരുന്നിനെത്തി. അവരിൽ അധിക പേരും യൂസഫ് നബിയെ കാണാൻ അവസരം കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ് എത്തിയത്. എന്റെ ദാസനോടുള്ള സ്നേഹത്താൽ ഞാൻ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് സുലൈഖ വിഷയത്തിലേക്ക് കടന്നു. സ്ത്രീകൾ അവരവർ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്തിവച്ച് സുലൈഖയുടെ വാക്കുകൾ ശ്രദ്ധിച്ചു. അവൻ ഒരു സുന്ദരനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ അവനെ സ്നേഹിക്കുന്നുവെന്നതും ഞാൻ നിഷേധിക്കുന്നില്ല. ഈ ഏറ്റുപറച്ചിൽ കേൾക്കാൻ എല്ലാവരും വിരുന്നുശാലയിൽ മുഴുകിയിരുന്നു. അതിനിടയിൽ സുലൈഖ അതിഥികൾക്കായി പഴങ്ങൾ വിതരണം ചെയ്യാൻ പരിചാരകരോട് ആവശ്യപ്പെട്ടു. അത്താഴത്തിനു ശേഷം അതിഥികൾ അവരുടെ പഴങ്ങൾ മുറിച്ചു തുടങ്ങി. ഈ സമയത്താണ് സുലൈഖ യൂസഫ് നബിയെ വിളിക്കുന്നത്. തന്റെ കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് അദ്ദേഹം ഹാളിൽ പ്രവേശിച്ചു. സുലൈഖ പേരു വിളിച്ചപ്പോൾ അദ്ദേഹം തല ഉയർത്തി. യൂസഫ് നബിയുടെ മുഖം കണ്ടപ്പോൾ അതിഥികൾ വിസ്മയഭരിതരായിരുന്നു. നബിയുടെ മുഖം സൗന്ദര്യം കൊണ്ട് തിളങ്ങുന്നതായിരുന്നു. അത് നിഷ്കളങ്കതയെ പ്രതിഫലിപ്പിച്ചു. പഴങ്ങൾ മുറിക്കുകയായിരുന്ന അവർ ആശ്ചര്യപ്പെട്ടു. അവരുടെ കണ്ണുകൾ പ്രവാചകന്റെ മുഖത്തായിരുന്നു. പ്രവാചകനെ തന്നെ ശ്രദ്ധിച്ചിരുന്ന അവർ സ്വന്തം കൈകൾ മുറിക്കാൻ തുടങ്ങി. അവരുടെ കൈകളിൽ നിന്നും രക്തം ഒഴുകുന്ന കാര്യം ആരും ശ്രദ്ധിച്ചിരുന്നില്ല. അതിനുശേഷം സുലൈഖ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് നോക്കുക. സ്ത്രീകൾ അവരുടെ കൈകളിൽ നോക്കി. അപ്പോഴാണ് കൈകളിൽ നിന്നും രക്തം ഒഴുകുന്നത് കണ്ടത്. അവർ ആ മുറിവുകൾ തങ്ങളുടെ തൂവാലകൾ കൊണ്ട് ചുറ്റിക്കെട്ടി. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല, സുലൈഖ പറഞ്ഞു തുടങ്ങി. അദ്ദേഹത്തെ വശീകരിക്കാൻ ഞാൻ ശ്രമിച്ചതാണെന്ന് നിരസിക്കുന്നുമില്ല. നിങ്ങളും അവനെ കണ്ട് മതിമറന്നു. നിങ്ങളുടെ കൈകൾക്ക് സംഭവിച്ച കാര്യങ്ങൾ നോക്കുക. അദ്ദേഹം വീണ്ടും എന്റെ കൽപ്പന അനുസരിക്കാതിരുന്നാൽ ഞാൻ അദ്ദേഹത്തെ തടവിലാക്കും എന്നും അവൾ പറഞ്ഞു. പ്രവാചകൻ കുറ്റബോധമില്ലാതെ ശാന്തമായി മറുപടി പറഞ്ഞു, ജയിലിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രവാചകൻ കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് മുറിവിട്ടുപോയി. ആ രാത്രിയിൽ സുലൈഖ തന്റെ ഭർത്താവിനെ ബോധ്യപ്പെടുത്തി. അവളുടെ മുഖം രക്ഷിക്കാനുള്ള ഒരേയൊരു വഴി പ്രവാചകനെ തടവിലാക്കുക എന്നതായിരുന്നു. മുഖ്യമന്ത്രി ഒരു മകനെപ്പോലെ പ്രവാചകനെ സ്നേഹിച്ചിരുന്നു. യൂസഫ് നിരപരാധിയാണെന്ന കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. യൂസഫിനെപ്പോലെ വിശ്വസ്തനായ മറ്റൊരു മനുഷ്യനെ ഇതുവരെ കണ്ടുമുട്ടിയിട്ടുമില്ലായിരുന്നു. അസീസ് യൂസഫിനെ അറസ്റ്റ് ചെയ്യാനും ജയിലിലടക്കാനും ഉത്തരവിട്ടു. നിരപരാധിയായ ഒരു മനുഷ്യനെ ജയിലിലടക്കാൻ അദ്ദേഹത്തിന് അത്ര എളുപ്പമല്ലായിരുന്നു. എന്നിരുന്നാലും അയാൾക്ക് മറ്റൊരു മാർഗവുമില്ലായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് മൂന്നാമത്തെ പരീക്ഷണം നേരിടേണ്ടി വന്നത്. മൂന്നാമത്തെ പരീക്ഷണമോ? അതേ അമീർ, നാളെ അതിനെക്കുറിച്ച് ഞാൻ പറയാം. മാഷാല്ലാ, ഇത് വളരെ നല്ല കഥയായിരുന്നു. ഓൾ റൈറ്റ്, ഇപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. യെസ്. ആരാണ് പ്രവാചകനെ ലേലത്തിൽ ഏറ്റെടുത്തിരുന്നത്? അത് മുഖ്യമന്ത്രിയായിരുന്നു.
അദ്ദേഹത്തിന്റെ പേരെന്ത്? അദ്ദേഹത്തിന്റെ പേര് അസീസ്. വളരെ ശരിയാണ് മോനെ അമീർ. എന്തിനാണ് പ്രവാചകൻ സുലൈഖയിൽ നിന്നും മാറിപ്പോയത്? നിനക്കതിന്റെ ഉത്തരമറിയാമോ? അവർ പ്രവാചകനെ ചുംബിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് സുലൈഖയിൽ നിന്നും മാറിപ്പോയത്. പ്രവാചകൻ കുറ്റക്കാരനല്ലെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാമായിരുന്നിട്ടും എന്തിനാണ് അദ്ദേഹത്തെ ജയിലിലേക്ക് അയച്ചത്? പ്രവാചകന്റെ മുൻപിലിരുന്നപ്പോൾ അവരുടെ പ്രലോഭനങ്ങളെ പ്രതിരോധിക്കാൻ സ്ത്രീക്ക് കഴിയുന്നില്ലെന്ന് അസീസിന്റെ ഭാര്യ സുലൈഖ തെളിയിച്ചു. നബിയെ തടവിലാക്കാതെ മറ്റൊരു വഴിയുമില്ലെന്ന് അസീസിന് തോന്നി. മാഷാല്ലാ, അത് വളരെ ശരിയാണ് അമീർ. ഈ കഥയുടെ ബാക്കി ഞാൻ നാളെ പറഞ്ഞു തരാം. ഗുഡ് നൈറ്റ് അമീർ. ഗുഡ് നൈറ്റ് ബാബ.